കണ്ട അവസ്ഥ നോക്കിക്കെ, വീടിനകത്തൊക്കെ മഴ ചെയ്തിട്ട് വെള്ളം കീറിയിരിക്കുന്നു, കണ്ടോ, കസേരയൊക്കെ മുങ്ങി കിടക്കുന്നു, വൻ സീനാണ്. ഹായ് ഗൈസ്, എന്റെ എല്ലാ ചാനൽ സബ്സ്ക്രൈബറും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല അടിപൊളി മഴ കേട്ട് നിൽക്കുകയാണ്. ഇത് രാവിലെ ഇറങ്ങിയപ്പോ തന്നെ വീടിന്റെ വാതിക്കലത്തെ അവസ്ഥ നോക്കിക്കേ നിങ്ങൾ, ഒട്ടും വെള്ളം നിൽക്കാത്ത ഒരു വീടാണ്. പക്ഷെ ആ വീടിന്റെ ഫ്രണ്ടിലത്തെ അവസ്ഥ നോക്കിക്കേ, ശരിക്കും വെള്ളം തീ ഇങ്ങനെ കൊള്ളം കിണങ്ങി കിടക്കുകയാണ്. ഇവിടുത്തെ നമ്മളപ്പുറത്തെ പുറയിൽ അമ്പലപ്പറമ്പൊക്കെ ഉണ്ട്, അവിടെയൊക്കെ വെള്ളം, അവിടത്തേക്ക് കാഴ്ചകളെല്ലാം നമ്മൾ കാണിച്ചു തരാം. ഇപ്പൊ ജസ്റ്റ് ഒരു ഇൻട്രോ എടുത്തതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്യുന്ന എല്ലാവരും കാണണം. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. എന്തൊക്കെ ഇവിടെ രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് വാതിൽ തുറക്കുമ്പോ തന്നെ കണ്ട കാഴ്ച ഇതാണ്. ഭയങ്കര വെള്ളപ്പൊക്കം, ഭയങ്കര മഴയും. അപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഇപ്പം അനുഭവിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഈ മഴയത്ത് എന്താണ്, രാവിലെ ഒരു വലിയ മുട്ട ഇടി വെട്ടിയായിരുന്നു. അത് കേട്ട് ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷനായി. അപ്പം ഇപ്പൊ ആ ഇടിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്, ആ ഇടിയിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പുറത്തോട്ടിറങ്ങി കാണാം. പുറത്തെ കാഴ്ചകളെല്ലാം കാണിച്ചത് എവിടെയൊക്കെ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം മുങ്ങിയിട്ട് മറ്റേ ഫയർ ആൻഡ് റെസ്ക്യൂസിലെ സാറന്മാര് വന്നിട്ട് വെള്ളമൊക്കെ വറ്റിച്ചിരുന്ന, അതിനൊന്നും ഒരു ഗുണമില്ലാത്ത രീതിയിലാണ്. അമ്മാതിരി മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചു മുന്നേ ഒരു ഇടി വെട്ടി, നമ്മൾ ഇങ്ങോട്ട് പുറത്തോട്ടിറങ്ങി വെച്ച ഒരു അകത്തോട്ട് ഒരു അമ്മാതിരി ഇടിയായിരുന്നു. ഞാനിടത്ത് വീടേണ്ട പോലെ ഞാൻ അദ്ദേഹത്തെ സൗണ്ടായിരുന്നു. ഞാൻ എന്റെ കരിയറും ഞാൻ കേട്ടിട്ടില്ല, ഇത്രയും വലിയ ഇടി. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ, നമുക്ക് പുറത്ത് കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു, നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വല്ല മരം എന്താന്നൊക്കെ ഒന്നും അറിയത്തില്ല. ഇപ്പൊ എല്ലാരും വീടിനകത്തായിരിക്കും, ആർക്കും അറിയാൻ പറ്റത്തില്ല എന്താ സിറ്റുവേഷൻ. നമ്മുടെ ഇപ്പൊ വേറുള്ള സ്ഥലത്തേക്ക് വലിയ വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് ന്യൂസിലൂടെ ടിവിയിലൂടെ അറിയാൻ പറ്റും. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ചെറിയ ഒരു നാട് ആലപ്പുഴ, അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയിക്കാനൊന്നും അങ്ങനെ അധികം ചാനലുകാരൊന്നും ഓടി വരുത്തുന്നു. റിസ്ക് എടുത്ത് ഇറങ്ങത്തില്ല. അപ്പൊ നമ്മൾ റിസ്ക് എടുത്തിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് നാട്ടിലെ കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടി നമ്മൾ ഇറങ്ങുകയാണ്. ഒട്ടും വെള്ളം നിൽക്കാത്ത നമ്മളെ വീടിന്റെ അവസ്ഥ ഒന്നും കൂടെ കാണിച്ചു തരാം. നല്ല ശരിക്കും വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ കാഴ്ച കിട്ടും. അപ്പൊ ഡേ ജെച്ചാന് ഞാൻ പൊക്കിയെടുത്ത് വെള്ളത്തിലോട്ട് ഇട്ടിരിക്കുകയാണ്. ഒട്ടും വെള്ളം നിൽക്കാത്തൊരു മിസ്റ്റാണ്. അത് ഈ തെളിഞ്ഞ മണ്ണുകൊണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. മഴയത്തൊന്നും ചെളിയൊന്നും പറ്റാണ്ട് നല്ല അടിപൊളിയായിട്ട് കണ്ടീഷനായിട്ട് കിടന്ന മുറ്റമൊക്കെയാണ്. ഞാൻ ഡേ ജെച്ചാന് പൊക്കിയെടുത്ത് വെള്ളത്തിലോട്ട് ഇട്ട്, ജെച്ചാക്ക് മഴയും വെള്ളവും കൊണ്ടൊക്കെ ഇപ്പൊ പ്രാന്താണ്. അപ്പം ജെച്ചാക്ക് ഇത് സ്വിമ്മിംഗ് പൂളാണ്, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലെങ്കിലും ജെച്ച ഇവിടെ നീന്തി കളിക്കാനുള്ള കിടന്ന് അടിപൊളിയായിട്ട് നീന്തി കളിക്കുക. അതേണക്കത്തെ വെള്ളമാണ്, നല്ലൊരു ശക്തമായിട്ടുള്ള മഴ പെയ്താൽ പോലും വെള്ളം നിൽക്കാത്തൊരു മുറ്റത്തിന്റെ അവസ്ഥ നോക്കിയേ. ഈ വെയിൽ സമയത്തൊക്കെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുമെങ്കിലും അതൊന്നും ഈ മരത്തിനൊന്നും പറ്റത്തില്ല. അതേണക്കത്തെ വെയിലായിരുന്നല്ലോ. ഇപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ മരങ്ങളും മൃഗങ്ങളും ഈ മത്സ്യങ്ങളൊക്കെയാണ്. ഈ മഴയത്ത് നോക്കിക്കേ, ഈ കറ്റാർ വാഴയൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ഈ തുളസി മരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഹൈറ്റുള്ള മരമാണ്, പക്ഷെ വെള്ളം കയറിയിട്ട് നോക്കിക്കേ. കണ്ടാ, ഇതാണ് നമുക്ക് നാട്ടിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. പ്രാന്തായാൽ ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കുകയാണ്. വെള്ളം നോക്കിക്കേ, എച്ചാട അരപ്പൊക്കം വെള്ളമായിട്ടുണ്ട്. അപ്പം നമുക്കിത് നേരെ പുറത്തോട്ട് പോവാം. അപ്പൊ ഗൈസ്, ഞാൻ മഴയത്ത് ഇറങ്ങാൻ പോവാണ്. ഭയങ്കര വിഷയമൊക്കെ കിടക്കുകയാണ്. മുറ്റമൊക്കെ നല്ല വെള്ളമുണ്ട്. കണ്ട, ഇതിലേക്കൂടെയൊക്കെ ഇനി വണ്ടി ഓടിപ്പോകുമെന്ന് പറഞ്ഞൂടാ. എല്ലായിടത്തും നല്ല വെള്ളമാണ്. വണ്ടിയുടെ ടയറൊക്കെ ഫുള്ള് മുങ്ങി. കണ്ട, പക്ഷെ എന്തൊക്കെ നമ്മള് വെള്ളത്തിന്റെ നടുക്കായി നമ്മളെ വീട്. ഇപ്പൊ സത്യം പറഞ്ഞ കായലും ഈ കടലും കായലും കൂടെ ഇനി ഒന്നിക്കാണ്ടിരുന്നാ മതി, തീർന്നല്ലാതെ. കണ്ടാവേ, നമ്മുടെ അമ്പലപ്പറമ്പിലുള്ള കാഴ്ചകളാണ് ഞാൻ ഈ കാണിച്ചത്. നമ്മളെ നല്ലൊരു അമ്പല ഗ്രൗണ്ടാണ്, പിള്ളേർ ക്രിക്കറ്റൊക്കെ കളിക്കുന്ന നല്ല അടിപൊളി ഒരു സ്പോട്ടാണ്. ഇവിടെ രാത്രിയാകുമ്പോൾ പിള്ളേർ മീനൊക്കെ പിടിക്കാൻ ഇറങ്ങും. അപ്പുറത്തെ തോടുകളിൽ നിന്നും കുളങ്ങളിൽ നിന്നൊക്കെ നല്ല അടിപൊളി വരാലി, ചെമ്പല്ലി, അതേപോലെയുള്ള അടിപൊളി മീനൊക്കെ ഈ ചൂട് സമയത്തൊക്കെ അടിയിലൊക്കെ കിടന്ന് പെട്ടുകിടക്കുന്ന മീനൊക്കെ ഈ മഴയാകുമ്പം ഹായ് വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം എന്നൊക്കെ പറഞ്ഞ് ചാടി ഇറങ്ങുന്ന മീനെയൊക്കെ പൊത്താനായിട്ട് ഇവിടെ നമ്മളെ പിള്ളേർ നെയ്റ്റ് നല്ല പ്ലാൻ ചെയ്തിട്ടൊക്കെ വരും. ടോർച്ചൊക്കെ ആയിട്ട് വലയൊക്കെ ഇട്ടിട്ട് നല്ല പൊത്തുന്ന, കഴിഞ്ഞ ദിവസം നല്ല അടിപൊളി നാലഞ്ച് വരാലിനെ ഇവിടുത്തെ പിള്ളേർ നോക്കി. ചെമ്പല്ലി അതേപോലെ, അതേ ഒരു അമ്മാമ നടന്നു വരുന്നുണ്ടോ? കണ്ട, അതേ ഒരു അമ്മാമ്മയ്ക്ക് ഈ വെള്ളം ഈ മഴയായി കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതാണ്. ഇങ്ങനെ ഭയങ്കര പണിയാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. കണ്ട, അതേ അമ്മാമ്മയ്ക്ക് വരുന്നുണ്ടോ? അപ്പൊ ഇതാണ് നമ്മുടെ അമ്പല ഗ്രൗണ്ട് ആണ്. കണ്ട,
അടിപൊളി. നമ്മളെ എ സി റോഡിലൊക്കെ പോയി എങ്ങനെ ഇരിക്കും, നമ്മൾ ആദ്യ കണക്കത്തെ ചുങ്കത്ത് മറ്റേ തോടുകളിലേക്ക് അവസ്ഥ ഉണ്ടല്ലേ, കായലിലേക്ക്, അതെ ആ ഒരു സെറ്റപ്പിലേ ഇപ്പൊ കിടക്കുന്നു. വിദേശികളൊക്കെ വന്നു ചിലപ്പോ മറ്റേ കായലാണ് തോടാണെന്ന് പറഞ്ഞ മറ്റേ കായലാണെന്ന് പറഞ്ഞെടുത്ത് ചാടി ചിലപ്പോ ഇങ്ങോട്ടൊക്കെ. കായലാണെന്നും പറഞ്ഞ് നമ്മളെ വീടിന്റെ മുറ്റമൊക്കെ കൊണ്ട് കാണിക്കായിരുന്നു. വിദേശികൾ എന്തായാലും വെള്ളം കാണുമ്പോ ചാടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവിടെയൊക്കെ കൊണ്ട് കാണിച്ച അവര് വേണേ വീടിന്റെ മുറ്റത്ര ഇതേ കണ്ട അതേ റോഡിലെ അവസ്ഥ എന്ന് പറയുമ്പോ ലൈൻ കമ്പിയിലോട്ടൊക്കെ മരമൊക്കെ ഒടിഞ്ഞു വീണ സാഹചര്യമാണ്. ഇറങ്ങിയില്ല, ഇറങ്ങുമ്പോ തന്നെ നമ്മൾ കാണുന്ന കാഴ്ചകൾ ഇതാണ്. എവിടെയൊക്കെ മരം വീണ് കിടപ്പുണ്ട്, എവിടെയൊക്കെ മരം വീണ് കിടക്കുന്നു, എവിടെയൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ വീടും ഈ വീടിന്റെയൊക്കെ അവസ്ഥ നോക്കി വെള്ളം എന്താ മക്കളെ, എന്റെ കാരളെ വീട് ഭാഗത്ത് വെള്ളം കീറിയിരിക്കുന്നു. അവസ്ഥ നോക്കിക്കേ, വീടിനകത്തൊക്കെ മഴ ചെയ്തിട്ട് വെള്ളം കീറിയിരിക്കുന്നു. എന്താ കസേരയൊക്കെ മുങ്ങി കിടക്കുന്നു, വൺ സീനാണ്. ഇവിടെയൊക്കെ മൊത്തം വെള്ളം മൊത്തം വെള്ളം എന്റെ കരളെ, വീടുകളിലൊക്കെ വെള്ളം കയറിയോ, മൊത്തം വിഷയം. കടലൊക്കെ ഇങ്ങനെ കലിനുള്ളിൽ നിന്ന് തെരയടിക്കാണ്. ഇവിടെയൊക്കെ കടലൊക്കെ നല്ല ശരിക്ക് കടൽ കയറി കിടക്കുവാണ്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇവിടുത്തെ അവസ്ഥകളൊക്കെ കണ്ടോണ്ട് കൊച്ചു കൊച്ചു വീടുകളിലൊക്കെ വെള്ളം കയറി ആകെ ബുദ്ധിമുട്ട്. ഇത് നമ്മുടെ ബീച്ച് സൈഡാണ് കേട്ടോ, ഇത് നമ്മൾ കാണിച്ചു തരുന്ന ബീച്ച് സൈഡാണ്. അപ്പൊ ഇത് കണ്ടോ ഒരു റിസോർട്ടിന്റെ അവസ്ഥയുണ്ട്. വെള്ളത്തിനകത്ത് വെള്ളമാണ് കംപ്ലീറ്റ് കാണുന്നത്. വെള്ളത്തിൽ നിന്ന് കേറി വന്നതാണ്ട്, ഇവിടെ റോഡിൽ നിന്ന് കേറി വന്നത്. കൂരിനെ കിട്ടിയിട്ടുണ്ട്, കൂരിക്കൂരി അതിനകത്തുണ്ടോ? ഇത് ഇവിടെ കണ്ടേ, മഴയത്ത് നമ്മൾ ഇറങ്ങിയോണ്ട് എന്തൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റുന്നത്. ഇതിൽ നിന്ന് ഒഴുകി വന്നതാണ് ആ മീൻ കണ്ട, ഈ സംഭവത്തിൽ നിന്ന്, ഇത് തോട്ടിൽ നിന്ന്. അയ്യോ അയ്യോ, ഈ ഇതിലെ കൂടെ ഇറങ്ങി പോകും, പോയി അത് പോയടാ. ഇതുണ്ടത് ഈ കുഴിയിലേക്ക് പോയത്, ഇതില് ഇത് തോട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണ്. ഷിയ ഒരു കിറ്റ് ഇതിലെ കൂടെ തിലോപ്പിയ മറ്റേ കൂരി ആ മീനൊക്കെയാണ് ഇതിലെ കൂടെ ഇങ്ങനെ ഓടി നടക്കുന്നത്. റോഡിൽ കൂടെ, നമ്മുടെ ഈ റോഡിൽ കൂടെയാണ് ഈ മീനൊക്കെ ഓടി നടക്കുന്നത്. തോടാണെന്ന് തോന്നല്ലേ, എന്തോ ആണ് വീടാണ് കുളവാണോന്നൊക്കെ ചോദിക്കുന്നത്. ആ വീട്ടിൽ നിന്നാണ് ഈ വെള്ളം, ഈ മീനൊക്കെ ഇങ്ങോട്ട് ഓടി വരുന്നത്. അവിടെ തോടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. സോ പിടിക്കാൻ വരുന്നില്ലല്ലേ. നിങ്ങക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഭയങ്കര പിടിച്ചു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഷിയ പിടിക്കുക, എന്റെ ഫോണൊക്കെ അങ്ങ് നനയുക. റിസോർട്ടാണ് കേട്ടോ, ഇതൊരു റിസോർട്ടാണ്. ഇവിടത്തെ അവസ്ഥ ഫുള്ള് വെള്ളമാണ്. ഷിയായും ഇവിടെ കുറെ പേരൊക്കെ കൂടെ മീൻ പിടിക്കാൻ നടക്കുക. എന്താടാ മീനൊന്നും കിട്ടത്തൊന്നുമില്ല, ഭയങ്കര പാടാ പിടിക്കാനായിട്ട്. വീട്ടിലേക്ക് കയറുന്നുണ്ടോ?
പുറപ്പെട്ടിരിക്കുകയാണ്. ഇനി അടുത്ത എന്തൊക്കെയാണ് കാഴ്ചകളെന്ന് കാണാം. കണ്ടതേ അവിടെ വെള്ളപ്പൊക്കം കാരണം നമുക്ക് നമ്മുടെ വഴിയാണിത് പോകാൻ പറ്റില്ല. നമ്മൾ ഇതുവഴി തിരിച്ച് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ആലപ്പുഴ ബൈപ്പാസ് അറിയാമല്ലോ, ബീച്ചിനടുത്താണ്. ഹലോ ഗായ്സ്, നമ്മളിപ്പോ ആലപ്പുഴ എല്ലാ കടകളും വെള്ളത്തിൽ ഈ ഒരു മഴ ടൈം എന്ന് പറയുന്നത് എല്ലാവരും കടൽ എവിടെയാണ്, തിര എവിടെയാണ്, ഭയങ്കര നമ്മള് ഏതോ ഒരു പുറത്തൊരു ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞാൽ വയനാട് മൂന്നാർ ഊട്ടി കൊടൈക്കനാലൊക്കെ ഇങ്ങനെ നമ്മളാ ഒരു കോട് എനിക്കൊന്നും കാണാൻ പറ്റില്ല. ആ ഒരു സെറ്റപ്പിലാണ്
ോടുകൂടി നമ്മുടെ ആലപ്പുഴയിൽ നിന്നും കപ്പൽ പുറപ്പെടുവിപ്പിക്കുന്നതാണ്. കേറാനുള്ളവരൊക്കെ പെട്ടെന്ന് വന്ന് കയറുക, കാത്തു നിൽക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടത്. റിക്കവറായി വരാൻ എത്ര രൂപ ഇവർക്ക് ചെലവാകും ഇതൊക്കെയൊന്ന് എപ്പോഴാണ് ഇനിയൊന്ന് കറക്റ്റായിട്ട് വരുന്നത്? ഇതൊക്കെ ഹായ് ഗൈസ്, ദേ നമ്മുടെ അമ്പലത്തിൻ്റെ ഇടവഴിയിൽ പുറകിലത്തെ സാഹചര്യമാണ്. ദേ ജച്ച വരുന്നുണ്ട്. ജച്ച മിക്കവാറും ഈ വെള്ളത്തിൽ മുങ്ങാനുള്ള പരിപാടിയുണ്ട്. വെള്ളാണല്ലേ എന്റെ നമ്മളും കുറെയൊക്കെ നനഞ്ഞു ഇവിടെ വന്നു. പക്ഷെ ഇത്രയും വെള്ളം ഇച്ചിരി ആദ്യമായിട്ടാണ് കേട്ടോ. ജയിസ്തേ മുട്ടപ്പൊക്കെ എന്റെ വൺ വിഷയമാണ് ഗൈസ്, വൺ വിഷയം.
പോയില്ല പോയി വണ്ടി കംപ്ലൈന്റ് ആയി വെള്ളം കയറി വെള്ളം കയറി വെള്ളം കയറി ഓട്ടോ നമ്മളെ ശുദ്ധീകരിക്കാതെ ഓട്ടോ കംപ്ലീറ്റ് ആയി അല്ലെ കംപ്ലീറ്റ് ആയിരിക്കണം കംപ്ലൈന്റ് ആയിരിക്കാണ് നമ്മുടെ സോഷ്യൽ പ്രവർത്തിക്കൊന്നും പോയില്ലേ സോഷ്യൽ പ്രവർത്തനം ഒക്കെ കഴിഞ്ഞിട്ട് ശുദ്ധീകരിക്കാൻ ഇവിടെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഇവിടെ എല്ലാം വെള്ളം കയറി നിൽക്കുകയാണ് വെള്ളം കയറി എടുത്തല്ലോ ആൾക്കാരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയിട്ട് നോക്കി അവസ്ഥ നോക്കിയാൽ വളരെ ദയനീയമായ അവസ്ഥ കണ്ടോ അവിടെ അവരൊക്കെ മഴയെ കുറിച്ച് എന്തെങ്കിലും പറ മഴ തുടങ്ങിയതേ ഉള്ളു മൺസൂൺ ഇങ്ങനെയാണെങ്കിൽ കാലവർഷം എന്തായിരിക്കും കാലവർഷം ഇതിനും ഇതാണെന്നാണ് കാലവർഷം തുടങ്ങിയിട്ടില്ല മൺസൂൺ തുടങ്ങിയപ്പോ തന്നെ ഈ അവസ്ഥ ഇപ്പൊ കാലവർഷം കൂടി ആകുമ്പോഴത്തേക്കും ജനങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിലാവും ഇനി ഒരു 18 ആവർത്തിക്കുക എന്നുള്ളതാണ് ആൾക്കാരുടെ പേടി ഇതെല്ലാം കണ്ട് പണിക്കണ്ട ഓട്ടോയും പണി കിട്ടിയല്ലേ ഓട്ടോക്ക് പണി കിട്ടി ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഓട്ടോ ഇവിടെ വാതിക്കിട്ടിരുന്ന വെള്ളം കയറി ഓട്ടോ ഇപ്പോൾ സ്റ്റാർട്ട് ആകുന്നില്ല വർക്ക്ഷാപ്പിൽ കൊണ്ടാക്കിയിരിക്കുകയാണ് വർക്ക്ഷാപ്പിൽ അതിനെക്കാട്ടി വെള്ളമാണ് അവിടെ കൊണ്ട് വർക്ക്ഷാപ്പിൽ കൊണ്ടിട്ടിരിക്കുകയാണ് വർക്ക്ഷാപ്പ് ഒന്നും തുറന്നിട്ടില്ല അവിടെയും വെള്ളത്തിൽ കിടക്കുകയാണ് വണ്ടികളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ജീവിതം ദയനീയമായ അവസ്ഥയാണിത് കണ്ടോ ശുദ്ധീകരിക്കാൻ്റെ വാക്കുകൾ കേട്ടില്ലേ 2018 ആവർത്തിക്കുമോ എന്നാണ് ശുദ്ധീകരിക്കാൻ ചോദിക്കുന്നത് 2018 ആവർത്തിക്കാണ്ടിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കഞ്ഞി കുടിക്ക നാസിമിക്കാണിത് ആലപ്പുഴ ഇരുമ്പോലത്തിന്റെ ഇറക്കത്തിലുള്ള അവസ്ഥയാണിത് കടകളിലെല്ലാം വെള്ളം കയറാനുള്ള കടകളിലൊക്കെ വെള്ളം കയറി നിൽക്കുന്നവരുണ്ട് ഇതുകൂടെ കടലിൽ വെള്ളം കയറി കടക്ക് കടവിൽ വെള്ളം കയറി ഫുള്ള് വെള്ളമാണ് പുരുഷപ്പള്ളിന്റെ ഇവിടെ വെള്ളം കയറി ഇത് നോക്കൂ ഗൈസ് കണ്ട ഇത് കണ്ട കണ്ട വെള്ളമോ ഇത് കായലോ അതോ കടലോ കണ്ട കടകളിലൊക്കെ വെള്ളമാണ് ഈ കടയിലൊക്കെ ഇരച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം കയറണം ഇവിടെ ഇടവഴി നിന്നൊക്കെ ഇരച്ചു വരുന്നു റേഷൻ കടയിലൊക്കെ വെള്ളം കയറി പൊന്നളിയ ഇതും ഇവിടെ വെള്ളം കയറി ശരിയാവും നമ്മുടെ ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റലിന്റെ അടുത്തേക്ക് പോകുമ്പോഴുള്ള കാഴ്ചയാണ് ഫുള്ള് വെള്ളം ഇവിടെ നമുക്ക് പോകാൻ പറ്റത്തില്ല നമുക്കങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്ത് ചെയ്യും മറ്റും വരെ വെള്ളമാണ് നമ്മളെ വെള്ളക്കിണർ ജംഗ്ഷൻ തൊട്ട് മെഡിക്കൽ ജംഗ്ഷൻ വരെ മൊത്തം വെള്ളത്തിലാണ് വണ്ടികളൊക്കെ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ തിരിച്ചു വരികയാണ് ഇവിടെ ഇങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ നമ്മുടെ ആ ഭാഗത്തൊക്കെ എന്താ അവസ്ഥയായിരിക്കും